Hi friends, welcome to Coffee Mugs. Njan ivide prepare cheyan povunnathu veg cheese balls aanu. Idinu potato cheese balls ennum parayam. Idile njan korchu carrot kodakke cherthittunde. Idu valare eluppana undakkana. Ellavarum idu try cheythu nokkanam. Enganeyanu potato cheese balls thayaarakkunnathu ennu namukku nokkam. Idu oru rendu urulakkanayittu pulungi adu odachu vechirikkunnathaanu. Kattakal onnum illade odachu edukkanam. Idu namukku aadi oru paathrathilottu maattam. ഇതിലേക്ക് അര മുറി സവോളയും ഒരു ചെറിയ കഷ്ണം കാരറ്റും നല്ല ഫൈൻ ആയിട്ട് അരിഞ്ഞെടുത്തതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ സവോള ആയതുകൊണ്ടാണ് അര മുറി എടുത്തത് ചെറിയ സവോളയാണെങ്കിൽ ഒരു സവോള മുഴുവൻ എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒറിഗാനോയോ ഇറ്റാലിയൻ സീസണിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല ഇപ്പം ഇത് ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു ഈർപ്പം പോലെ തോന്നുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം കോൺഫ്ലവർ ആണെങ്കിലും ചേർത്താൽ മതി ഇത് കയ്യിൽ ഒട്ടാത്ത പാകത്തിന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ബ്രെഡ് ക്രംസ് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ചീസ് ബോൾസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ ബ്ലോക്കായിട്ട് കിട്ടുന്ന ചീസ് വാങ്ങി ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്താണ് ഇതിന് കുറച്ചെടുക്കാം ഒരു ചെറിയൊരു ബോളാക്കാം ഇപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ കയ്യിലൊന്നും അങ്ങനെ ഒട്ടുന്നില്ല ഒട്ടാതെ ഇങ്ങനെ നിപ്പുണ്ട് ഇതാണ് അതിൻ്റെ പരുവം ഈ ഒരു പരുവത്തിൽ കിട്ടുന്നവരെ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസോ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഈർപ്പം പാടില്ല നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ നടുക്കോട്ട് നമുക്കൊരു ചീസിൻ്റെ ക്യൂബ് വെച്ച് കൊടുക്കാം കഴിവതും മൊസറല്ല ചീസ് എടുക്കാൻ നോക്കാം ചീസ് അതിനകത്ത് വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം അതായത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഇത് ഫുള്ള് പ്രിപ്പയർ ചെയ്യാം ഈ ചീസ് പൊട്ടറ്റോയുടെ ഇതിനകത്ത് നന്നായിട്ട് കവറായിട്ടിരിക്കണം പുറത്ത് ഒട്ടും കാണരുത് കാരണം നമ്മളിതിനി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നതാണ് അപ്പം ചീസ് വെളിയിലാണെങ്കിൽ അത് പുറത്തോട്ട് ഒലിച്ചു പോകും അപ്പം നന്നായിട്ട് ചീസ് കോട്ടാകും ഞാനിവിടെ ചീസ് ബോൾസ് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ ചീസ് ബോൾസ് ആണ് ഇതൊരു 10 എണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞ അളവിൽ എനിക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബ്രെഡ് ക്രംസിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്ലറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം ഇവിടെ ചീസ് ബോൾസ് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ചീസ് ബോൾസ് ഓരോന്നായിട്ട് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ആദ്യം ഒരു ചീസ് ബോൾ എടുക്കാം ആദ്യം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യാം ഇത് നമുക്ക് ഈ കോൺഫ്ലവറും മൈദയുമുള്ള സ്ലറിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതിൽ എക്സ്ട്രാ മാവുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് തന്നെ കളയണം നമുക്ക് വീണ്ടും ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ചീസ് ബോൾസും കോട്ട് ചെയ്തെടുക്കാം ചൂടായോ എന്ന് ഇച്ചിരി ബ്രെഡ് ക്രംസ് ഇട്ടൊന്ന് നോക്കാം എന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു 2 ചീസ് ബോളായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്യാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് ഫ്രൈ ആവും ഇതിങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നല്ല ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചീസ് ബോൾസ് നല്ല ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ ചീസ് ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചീസ് ബോൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ ചീസൊക്കെ ഇങ്ങനെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടിരിപ്പുണ്ട് ഇത് അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കും അയക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്